ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹൗസ് ഓഫ് ദ ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മൂവിയെ പറ്റിയിട്ടാണ്. ഇതിലൊരു കുട്ടിക്ക് ഈ മിനിയേച്ചറൊക്കെ വെച്ചിട്ട് കളിക്കുന്ന ഒരു ഹോബിയുണ്ട്. ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വീട് തന്നെ ഒരു മിനിയേച്ചറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കുറേ ടോയ്സ് ഒക്കെ വെച്ച് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കളിക്കാനായിട്ട് അവൾ ആ മിനിയേച്ചർ ഹൗസ് തുറക്കുന്ന ടൈമിൽ ഒരു പ്രേതത്തിൻ്റെ തല അവിടെ വെട്ടുവെച്ചിരിക്കുന്നു. അങ്ങനെ ആ തല ആ വീടിനുള്ളിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ടുള്ള ഹോണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വീടിനുള്ളിൽ സംഭവിക്കുന്നു. സോ ആ വീടിനകത്തുള്ള ഫാമിലിയെ രക്ഷപ്പെടുത്താനായിട്ട് ആ കുട്ടി പല പല കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുവേണ്ടി ഈ കുട്ടി ചെയ്തതൊക്കെ സക്സസ് ആയോ ഇല്ലയോ, അവൾ അവരെ രക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ഹൊറർ മോഡിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ദ ഹൗസ് ഓഫ് ദി ഹെഡ്. ഈവി എന്ന പേരുള്ളൊരു കുട്ടിയാണ് അവളുടെ വീട് തന്നെ ഒരു മിനിയേച്ചറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൾക്ക് ഈ മിനിയേച്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ പേരൻസ് അവളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ മിനിയേച്ചർ ഹൗസിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവളുടെ പേരൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നു, അതിനപ്പുറം ഒരു റൂമിൽ അവരുടെ മകൻ ഇരിക്കുന്നു, മകൻ്റെ പേര് ഈതൻ എന്നാണ്. ഇവിടെ കണ്ടോ നായക്കുട്ടി ഇരിക്കുന്നത് കണ്ടോ അവരുടെ, ആ നായക്കുട്ടിയുടെ പേര് ഡേവ് എന്നാണ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, അമ്മേ ഈതൻ എന്താ തനിച്ചിരിക്കുന്നത്? അവൻ തനിച്ചൊരു റൂമിൽ കിടന്നെങ്കിൽ മാത്രമല്ലേ രാത്രിയൊക്കെ അവന് ടി വി കാണാൻ പറ്റുള്ളൂ. ഇത് റിയൽ ലൈഫിൽ നടക്കുന്നൊരു കാര്യം പോലെ അവൾ എന്നും ഇതിൻ്റെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കും. അവളുടെ പേരൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം അവളുടെ അമ്മ പറയും കളിച്ചതൊക്കെ മതി, സ്കൂളിൽ പോവാൻ ടൈമായെന്ന്. അപ്പോൾ ആ കുട്ടി പറയും ബൈ സ്മിത്ത് എന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ഫാമിലി അറിയപ്പെടുന്നത് സ്മിത്ത് സ്മിത്ത് എന്നാണ്. അതിനുശേഷം അവൾ സ്കൂളിലൊക്കെ പോയിട്ട് ഈവനിങ്ങിൽ തിരിച്ചു വരുന്നു. ആ ടൈമിൽ അവളുടെ അച്ഛൻ വെളിയിൽ നിൽപ്പുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് അവളുടെ റൂമിൽ കയറുന്ന ടൈമിൽ തന്നെ അവൾ നോക്കുന്നത് അവളുടെ മിനിയേച്ചർ ഹൗസാണ്. അങ്ങനെ അവൾ അവളുടെ മിനിയേച്ചർ ഹൗസ് തുറക്കുന്ന ടൈമിൽ അവൾ കാണുന്നത് ഒരു പ്രേതത്തിൻ്റെ തല ഇരിക്കുന്നതാണ്. ഇതാരാണ് ഇതിനുള്ളിൽ കൊണ്ടുവച്ചത്? ഞാൻ ഇതുപോലൊരു മിനിയേച്ചർ ടോയ് ഇതുവരെയായിട്ട് മേടിച്ചിട്ട് കൂടി ഇല്ലല്ലോ. അതിനപ്പുറമുള്ള റൂമിൽ കിടന്നിരുന്ന അച്ഛനും അമ്മയും പേടിച്ചൊരു മൂലക്കിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ ഈതിൻ്റെ റൂമിൽ നോക്കുമ്പോൾ അവൻ പേടിച്ച് തലയിണയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പേടിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ നായക്കുട്ടിയെ നോക്കുന്ന ടൈമിൽ അത് ആ തലയെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ഹാളിൽ വന്ന് നോക്കുന്ന ടൈമിൽ ആ തല മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അയ്യോ, ഞാനാദ്യം കണ്ടപ്പോൾ ഈ തല ടേബിളിൽ ഇരിക്കുന്നതായിട്ടാണല്ലോ കണ്ടത്, എന്താണ് ഇതിനുള്ളിൽ സംഭവിക്കുന്നത്? അതിനുശേഷം അവൾ ആ തല തൊട്ട് നോക്കുന്ന ടൈമിൽ അവളുടെ ഫിംഗറിലൊക്കെ ബ്ലഡ് ആവുന്നു. വാടി പാർട്ടിക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ കതക് തട്ടി വിളിക്കുന്നു. അപ്പോൾ അതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകാനിറങ്ങുന്ന ടൈമിൽ ആരും അനങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് ഡോറ് ക്ലോസ് ചെയ്ത് പോകുന്നു. പാർട്ടിക്കൊക്കെ പോയി വന്ന സമയത്ത് അവളെ കഴിക്കാൻ വിളിക്കുമ്പോൾ വേണ്ട, ഞാൻ ഒരുപാട് കേക്ക് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവളുടെ റൂമിലേക്ക് ഓടുന്നു. അങ്ങനെ ഓടി വന്ന ആ മിനിയേച്ചർ ഹൗസ് തുറക്കുന്ന ടൈമിൽ അച്ഛനും അമ്മയും പേടിച്ച് സ്റ്റെയർ കേസിൽ നിൽക്കുന്നു. അതിനുശേഷം ഈതനാണെന്നുണ്ടെങ്കിൽ ഒരു ഡോറിൻ്റെ പുറകിലായിട്ട് ഒളിച്ചു നിന്ന് നോക്കുകയാണ്. ആ പ്രേതത്തിൻ്റെ തലയാണെന്നുണ്ടെങ്കിൽ ഇവരെ പേടിപ്പിച്ചുകൊണ്ട് ഒരു സോഫയുടെ മേളിൽ ഇരിക്കുകയാണ്. എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ആ നായ്ക്കുട്ടിയെ നോക്കുന്ന ടൈമിൽ നായ്ക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നിട്ട് ജനലിൽ കൂടി എത്തി നോക്കുകയാണ്. നിന്നെ ആരാണ് വെളിയിൽ കൊണ്ടുവച്ചത് എന്ന് പറഞ്ഞിട്ട് സോഫയിലേക്ക് നോക്കുമ്പോൾ ആ തല അവിടെ കാണാനില്ല. ഈവി അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, കറങ്ങി ആ വീടിൻ്റെ പുറകിൽ വന്നിട്ട് ഒരു റൂമിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ റൂമിനുള്ളിൽ ഒരു കട്ടിലിൻ്റെ മുകളിലായിട്ട് ഈ തല ഇരിക്കുന്നു. എന്താണ് നിനക്ക് വേണ്ടത്? സ്മിത്ത്, നിങ്ങളുടെ ഹൗസ് ഇപ്പോഴൊരു ഹോണ്ടഡ് ഹൗസായി മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ചു പോയി കിടക്കുന്നു. പിറ്റേ ദിവസം തന്നെ ഈവി അവളുടെ അമ്മയെ നിർബന്ധിച്ചുകൊണ്ട് ഈ മിനിയേച്ചർ ടോയ്സൊക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ മിനിയേച്ചർ ടോയ് മേടിക്കാനായിട്ട് പോകുന്നു. അവിടെയുള്ള കടക്കാരനോട് അവളുടെ അമ്മ പറയുന്നു, ഞങ്ങളുടെ കുട്ടി നല്ല ക്രിയേറ്റീവ് മൈൻഡുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് കടക്കാരൻ പറയുന്നു. അങ്ങനെ ഈവി അവിടെയുള്ള ടോയ്സ് എല്ലാം നോക്കിയതിന് ശേഷം അവിടെയുള്ളൊരു പോലീസ് ഓഫീസറിൻ്റെ ടോയ് എടുക്കുന്നു. ഇതാണോ നിനക്ക് ആവശ്യമായിട്ടുള്ള ടോയ്? ആ അതെ അമ്മേ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഈവി ആ മിനിയേച്ചർ ഹൗസ് തുറക്കുന്ന ടൈമിൽ ആ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തനിയെ നടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈവി ആ പോലീസ് ഓഫീസറിനെ അവരുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് പറയുകയാണ്, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഈ പോലീസ് ഓഫീസർ നിങ്ങളെ രക്ഷിച്ചോളും, ദയവ് ചെയ്ത് നിങ്ങൾ അനങ്ങരുതെന്ന് പറയുന്നു. ഏ തലയെ, നീ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് അവൾ ആ മിനിയേച്ചർ ഹൗസ് ക്ലോസ് ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നു. കഴിക്കുന്ന ടൈമിലും അവളുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മിനിയേച്ചർ ഹൗസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ കഴിച്ച് ആ മിനിയേച്ചർ ഹൗസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അവൾ അതിനുള്ളിലേക്ക് നോക്കുന്ന ടൈമിൽ എല്ലാ ടോയ്സും താഴെ നിന്നിട്ട് മേളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഓഫീസർ മാത്രം മേളിലത്തെ നിലയിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നു.
ഓ, നീ ആ തലയെ നോക്കുവാണ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് വെടിവെക്ക്. പെട്ടെന്ന് അച്ഛൻ അവളുടെ അടുത്ത് വരുന്നു. എന്താ മോളെ ഇതിൻ്റെ അകത്ത് ഈ ടൈമിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഈ പോലീസ് ഓഫീസർ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനെയാ? വല്ല എലിയുമായിരിക്കും. ഓ, എലിയല്ലേ, അതിനെ ആ വളർത്തുനായ കഴിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് അച്ഛൻ പറയുന്നു. മോള് പോയി കിടന്ന സമയം ഇത്രയായില്ലേ? പിന്നീട് അവൾ പോയി നോക്കുന്ന ടൈമിൽ ആ പോലീസുകാരൻ്റെ തല വെട്ടിയിട്ടിരിക്കുന്നു. പിന്നീട് അവിടെയുള്ള ഒരു കണ്ണാടിയിൽ ആ തലയുടെ ഫേസ് കാണുന്നു. എന്തിനാണ് നീ ഇവരെയും എന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ചു പോയി കിടക്കുന്നു. ആ ഫാമിലിയെ എങ്ങനെങ്കിലും രക്ഷിക്കണം എന്നതാണ് കുട്ടിയുടെ ഇപ്പോഴത്തെ ചിന്ത. പിറ്റേ ദിവസം തന്നെ അവൾ അവളുടെ അമ്മയും കൂട്ടിക്കൊണ്ട് ആ മിനിയേച്ചർ ടോയ് ഷോപ്പിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടെയുള്ള കടക്കാരനോട് ചോദിക്കുന്നു, ഇവിടെ ഈ പ്രേതത്തെ ഓടിക്കുന്നവരെ, പ്രീസ്റ്റ്, അങ്ങനെയുള്ളവരുടെ ടോയ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോളെ, ഞാൻ ഇതുവരെയായിട്ടും അങ്ങനത്തെ ടോയ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ കടക്കാരൻ പറയുന്നു. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ മിനിയേച്ചർ ഹൗസിൽ ഞാൻ എന്തോ ഒരു സ്പിരിച്വൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയുന്നു, എൻ്റെ കയ്യിൽ നേറ്റീവ് അമേരിക്കൻസിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ട്, അവർ നല്ല രീതിയിൽ പ്രേതത്തെയൊക്കെ ഓടിക്കുന്നവരാന്ന് പറയുന്നു. അങ്ങനെ അവൾ ആ നേറ്റീവ് അമേരിക്കൻ്റെ മിനിയേച്ചർ മേടിച്ചുകൊണ്ട് നമ്മുടെ മിനിയേച്ചർ ഹൗസിൽ കൊണ്ട് വെക്കുന്നു. എന്നിട്ട് അതിലൊരു ഡോള് ഈ നേറ്റീവ് അമേരിക്കൻ്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് കഥ പറയുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈവി അത് കണ്ടിട്ട് പറയുന്നു, ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ എന്ന് പറയുന്നു. എന്നിട്ട് ടി വിയെ വിളിക്കാനായി അവളുടെ അമ്മ വരുന്നു. എന്നിട്ട് പറയുന്നു, മോളെ വാ, നമുക്കിന്ന് ടി വി കാണാം, ഇന്ന് ടി വി കണ്ട ദിവസമല്ലേ. ശരി, ഞാനിപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു വിടുന്നു. എന്നിട്ട് ടി വി പറയുന്നു, ഈ ഫാമിലിയെ നീ വേണം നോക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ടി വി കാണാൻ പോകുന്നു. അവളുടെ അമ്മയും അച്ഛനും ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടി വി കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവളാണെന്നുണ്ടെങ്കിൽ മേളിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അവരവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അതിനിടയിൽ ഈവി ഉണരുന്നു. അവൾ അപ്പോൾ തന്നെ മുകളിലേക്ക് ഓടി മിനിയേച്ചർ ഹൗസ് തുറന്ന് നോക്കുന്നു. അങ്ങനെ അവൾ നോക്കുന്ന ടൈമിൽ ആ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ മുകളിലേക്ക് നോക്കുന്നു. നേറ്റീവ് അമേരിക്കൻ ആണെന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കി നിൽക്കുകയാണ്. പിന്നെ നോക്കുമ്പോഴും ആ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവൾ ചിന്തിക്കും, ഈ നേറ്റീവ് അമേരിക്കൻ എവിടെ പോയിരിക്കുകയാണ്. പിന്നെ അവൾ നോക്കുന്ന ടൈമിൽ ഈ നേറ്റീവ് അമേരിക്കൻ ജനലിന് വെളിയിലേക്ക് നോക്കുന്നതാണ് കാണുന്നത്. അവൾ ആ ജനലിൻ്റെ സൈഡിൽ വന്ന് നോക്കുന്ന ടൈമിൽ കാണുന്നത് കൈയും തലയും എല്ലാം അറുത്തുപോയ നേറ്റീവ് അമേരിക്കനെയാണ്. അവൾ പേടിച്ച് ആ ഫാമിലി മെമ്പേഴ്സിന് വല്ലതും പറ്റിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ടൈമിൽ ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബാക്കി തന്നെയാണ് ആ തല ഇരിക്കുന്നത്. നിങ്ങളുടെ പുറകിൽ തന്നെയാണ് ആ തല ഇരിക്കുന്നത് എന്ന് ഒച്ചയ്ക്ക് പറയുന്നു. പെട്ടെന്ന് അവളുടെ ആ സൗണ്ട് കേട്ട് അമ്മ ഓടി വരുന്നു. ആ സമയത്ത് ഈവി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ കിടക്കുന്നു. എന്ത് പറ്റി ഈവി, നീ വല്ല സ്വപ്നം കണ്ടോ എന്ന് അമ്മ ചോദിക്കുന്ന ടൈമിൽ ആ അമ്മ, ഞാനൊരു ചെറിയ സ്വപ്നം കണ്ടു. നിനക്കെന്താ പേടി വല്ലതും ഉണ്ടോ? അങ്ങനെ പേടി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നോളൂ എന്ന് പറയുമ്പോൾ, ഓ കുഴപ്പമില്ല അമ്മ, ഞാനിവിടെ കിടന്നോളാം എന്ന് പറയുന്നു. നല്ല കുട്ടി, ഇത് തന്നെയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നു. പിന്നെ അവൾ അവരെ നോക്കുന്ന സമയത്ത് അവിടെ എങ്ങും അവരെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അവൾ നോക്കുമ്പോൾ കാണുന്നത് ആ അച്ഛനും അമ്മയും തലയറ്റ് കിടക്കുന്നതാണ്. ആ കുട്ടി എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്ന ടൈമിൽ കാണുന്നത് ആ കുട്ടിയുടെ തല വെട്ടി മാറ്റിയതിന് ശേഷം അവിടെ ആ പ്രേതത്തിൻ്റെ തലയാണ് കാണുന്നത്. അതിനുശേഷം അവൾ ആ ടോയ് അതിൽ നിന്ന് എടുത്തിട്ട് ആ തല ഉരിഞ്ഞ് അവളുടെ റൂമിലേക്ക് എറിയുകയാണ്. അവൾക്ക് പിന്നീട് വിഷമവും ദേഷ്യവും എല്ലാം വന്നിട്ട് പേടിച്ച് കയറി കിടക്കുന്നു. അവൾ പിന്നീട് കിടന്നുകൊണ്ട് ചിന്തിക്കുന്നു, ആ തല അവരുടെ വീട്ടിലുണ്ടായിരുന്ന ടൈമിലല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്, ഇപ്പോൾ ആ തല എൻ്റെ വീട്ടിലാണല്ലോ. എന്നിട്ട് ആ തല എവിടെയാണ് കിടക്കുന്നതെന്ന് അവൾ റൂം മുഴുവൻ തപ്പി നോക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് അവളുടെ കട്ടിലിനടി മാത്രമാണ്. അങ്ങനെ ആ കട്ടിലിനടിയിലെ ടോയ്സ് എല്ലാം മാറ്റി നോക്കുന്ന ടൈമിൽ അവൾ ആ തല അവിടെ കിടക്കുന്നത് കാണുകയാണ്. നേരത്തെ ചെറുതായിരുന്ന തലയിപ്പോൾ വലുതായിരിക്കുകയാണ്. ദയവ് ചെയ്ത് നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ തലയെടുത്തുകൊണ്ട് മിനിയേച്ചർ ഹൗസിൽ കൊണ്ട് വെക്കുകയാണ്. പിറ്റേ ദിവസം അവൾ ആ മിനിയേച്ചർ ഹൗസ് വിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ശരിക്കും നീ ആലോചിച്ചിട്ട് തന്നെയാണോ ഇത് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അവൾ കുറച്ച് മെച്യൂർഡായില്ലേ, ഇനി ചിന്തിക്കുന്നതൊക്കെ വേറെ രീതിയിലായിരിക്കും. അതെ അച്ഛാ, ഞാൻ കുറച്ച് മെച്യൂർഡായെന്ന് അവൾ തന്നെ പറയുന്നു. അങ്ങനെ ആ മിനിയേച്ചർ ഹൗസ് ഒരു വയസ്സായ ഒരു സ്ത്രീക്ക് കൊടുക്കുകയാണ്. അവർ ആ മിനിയേച്ചർ ഹൗസ് കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയ സമയത്ത് ആ വയസ്സായ സ്ത്രീ ആ മിനിയേച്ചർ ഹൗസ് തുറന്നു നോക്കുന്നു. ആ ടൈമിൽ അതിലുണ്ടായിരുന്ന പ്രേതത്തിൻ്റെ തല ഇവരെ തിരിഞ്ഞു നോക്കുന്നു. അതോടെ ഫിലിം അവസാനിക്കുന്നു.